ലോക രാഷ്ട്രങ്ങളിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഇന്ത്യ കൈയേച്ചാണ് സഹായം നൽകിയത്. പാകിസ്ഥാന്റെ എതിർപ്പിൽ ഒട്ടും കൂസാതെ ഇന്ത്യ പാക് നെഞ്ചിലൂടെ അഫ്ഗാനിസ്ഥാനിലെത്തിച്ചത് ടൺ കണക്കിന് ഗോതമ്പാണ്. ശ്രീലങ്കയ്ക്കും നൽകി ഗോതമ്പ്. പക്ഷേ ഇന്ത്യ ഇപ്പോൾ ഗോതമ്പിൽ കുടുങ്ങിയിരിക്കുന്നു. ഇന്ത്യൻ ഗോതമ്പിന് ഇപ്പോൾ കഷ്ടകാലമാണ്. രാജ്യത്ത് ഗോതമ്പ് കയറ്റുമതിക്ക് ഇക്കഴിഞ്ഞ ദിവസമാണ് കേന്ദ്ര സർക്കാർ നിരോധനം ഏർപ്പെടുത്തിയത്. ആഭ്യന്തര വിപണിയിൽ ഗോതമ്പിന് വില കൂടുന്നതും രാജ്യത്ത് ക്ഷാമം ഉണ്ടാകാനുള്ള സാധ്യതയും കണക്കിലെടുത്താണ് തീരുമാനമെന്ന് കേന്ദ്ര വാണിജ്യ മന്ത്രാലയം അറിയിക്കുകയായിരുന്നു. 8 വർഷത്തിനിടെ ഏറ്റവും രൂക്ഷമായ വിലക്കയറ്റമാണ് രാജ്യം ഇന്ന് നേരിടുന്നത്. ഗോതമ്പിന് കിലോയ്ക്ക് 34 രൂപയാണ് ഡൽഹിയിലെ വില. നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. എന്താണ് ഇന്ത്യയിലെ ഗോതമ്പ് കൃഷിക്ക് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? എന്തിനാണ് തിടുക്കപ്പെട്ടുള്ള ഈ നിരോധനം? കൊടും ചൂടിൽ ഉത്തരേന്ത്യൻ ഗോതമ്പ് പാടങ്ങൾക്ക് തീ പിടിച്ചപ്പോൾ ലോകത്തിന്റെ ഗോതമ്പ് ഉൽപ്പാദനത്തിൽ രണ്ടാമതുള്ള ഇന്ത്യ നേരിടുന്നത് ചരിത്രത്തിലെ തന്നെ അപൂർവമായ ഗോതമ്പ് ക്ഷാമമാണ്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അനുഭവപ്പെട്ട കൊടും ചൂടാണ് ഗോതമ്പ് കൃഷിക്ക് തിരിച്ചടിയായത്. ചൈന കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. റഷ്യയാണ് 3rd സ്ഥാനത്ത്. ഉക്രൈന്റെ സ്ഥാനം 8th. 5 വർഷം തുടർച്ചയായി മികച്ച ഉൽപ്പാദനം നേടിയതിനു ശേഷമാണ് ഇക്കുറി ഇന്ത്യയിൽ ഉൽപ്പാദനം കുറഞ്ഞത്. 100 വർഷത്തിനിടെ അനുഭവപ്പെട്ട ഏറ്റവും ഉയർന്ന ചൂട് തന്നെയാണ് കർഷകർക്ക് തിരിച്ചടിയായത്. ഒപ്പം രാജ്യത്തിന്റെ മധ്യ വടക്ക് പടിഞ്ഞാറൻ മേഖലകളിലെ കൊടും ചൂട്. റഷ്യ ഉക്രൈൻ യുദ്ധത്തെ തുടർന്ന് ലോക രാജ്യങ്ങൾ മിക്കവയും ഗോതമ്പ് ഉൾപ്പെടെയുള്ള ധാന്യവിളകളുടെ ലഭ്യത കുറവിൽ നട്ടം തിരിയുന്നതിനിടയിലാണ് ഇന്ത്യയും ഗോതമ്പ് കയറ്റുമതി നിരോധിച്ചിരിക്കുന്നത്. ഉക്രൈൻ യുദ്ധത്തെ തുടർന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യയ്ക്കുമേൽ ഉപരോധം ഏർപ്പെടുത്തിയത് ഭക്ഷ്യക്ഷാമത്തെ രൂക്ഷമാക്കി. ലോകത്തെ ആകെ ഗോതമ്പ് കയറ്റുമതിയിൽ 25% റഷ്യയിലും ഉക്രൈനിലും നിന്നുമായിരുന്നു. ഗോതമ്പിനായി ഉക്രൈനെയും റഷ്യയെയും ആശ്രയിക്കുന്ന രാജ്യങ്ങൾ ഇപ്പോൾ ബദൽ മാർഗങ്ങൾ തേടുകയാണ്. ഈ വിടവ് നികത്താനുള്ള ശ്രമമാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഉക്രൈനിൽ നിന്നും റഷ്യയിൽ നിന്നും ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഇറക്കുമതി ചെയ്തിരുന്ന ഈജിപ്ത് അടുത്തിടെ 10 ലക്ഷം ടൺ ഗോതമ്പ് ഇന്ത്യയിൽ നിന്നും ഇറക്കുമതി ചെയ്യാൻ തയ്യാറായി. തുർക്കിയും ഇറാനും അടക്കമുള്ള രാജ്യങ്ങൾ ഇന്ത്യൻ ഗോതമ്പ് വാങ്ങാൻ മുന്നോട്ട് വന്നതോടെ ഗോതമ്പിന്റെ ആഭ്യന്തര ഉൽപ്പാദനവും സംഭരണവും വർദ്ധിപ്പിക്കാൻ ഇന്ത്യ തീരുമാനിച്ചിരുന്നു. ഈജിപ്ത്, തുർക്കി, നൈജീരിയ, അൾജീരിയ, ഇന്തോനേഷ്യ, വിയറ്റ്നാം, ശ്രീലങ്ക, ബംഗ്ലാദേശ്, തായ്ലൻഡ്, ഫിലിപ്പീൻസ്, മൊറോക്കോ, ടാൻസാനിയ, ടുണീഷ്യ, ഈ രാജ്യങ്ങളിലേക്ക് ഗോതമ്പ് കയറ്റുമതി ചെയ്യാനുള്ള നീക്കമാണ് ഇന്ത്യ നടത്തുന്നത്. മൊറോക്കോ, ടുണീഷ്യ, ഇന്തോനേഷ്യ ഉൾപ്പെടെ 9 രാജ്യങ്ങളിലേക്ക് വാണിജ്യ പ്രതിനിധികളെ അയച്ച് ചർച്ചകളും നടത്തും ഇന്ത്യ. 2022-23 വർഷത്തിൽ 1 കോടി ടൺ ഗോതമ്പ് കയറ്റുമതിയാണ് രാജ്യം ലക്ഷ്യമിടുന്നത്. ഉക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ലോകമാകെ ഭക്ഷ്യക്ഷാമം നേരിടുന്ന ഒരു ഘട്ടത്തിൽ രക്ഷയ്ക്കായി രംഗത്തെത്താനുള്ള നീക്കമായിരുന്നു നരേന്ദ്രമോദി സർക്കാർ സ്വീകരിച്ചത്. കഴിഞ്ഞ മാസം US പ്രസിഡന്റ് ജോ ബൈഡനുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇക്കാര്യത്തിൽ ചർച്ചകൾ നടത്തുകയും തങ്ങൾ ഗോതമ്പ് കയറ്റുമതി ചെയ്യാൻ പ്രാപ്തരാണെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. 2017-2021 ഇടയിൽ റഷ്യ 183 ദശലക്ഷം ടൺ ഗോതമ്പും ഉക്രൈൻ 91 ദശലക്ഷം ടൺ ഗോതമ്പും കയറ്റുമതി ചെയ്തപ്പോൾ ഇന്ത്യ അതിന്റെ ഉൽപ്പാദനത്തിന്റെ ഒരു ചെറിയ ഭാഗം, അതായത് 12.6 മെട്രിക് ടൺ മാത്രമാണ് കയറ്റുമതി ചെയ്തത്. ഏകദേശം 107.59 ദശലക്ഷം ടൺ ഗോതമ്പാണ് ഇന്ത്യ ഉൽപ്പാദിപ്പിക്കുന്നത്. അതിന്റെ 80% ആഭ്യന്തര ഉപഭോഗത്തിനാണ്, ബാക്കി സംഭരിക്കുകയാണ് ചെയ്യുക. 2022 ഏപ്രിൽ 1 കണക്കുകൾ അനുസരിച്ച് സെൻട്രൽ പൂളിലെ ഗോതമ്പ് സ്റ്റോക്ക് 189.8 മെട്രിക് ടൺ ആയിരുന്നു. ഇത് പുതിയ സാമ്പത്തിക വർഷത്തിന്റെ തുടക്കത്തിൽ കരുതൽ ശേഖരത്തിന് ആവശ്യമായ 74.60 മെട്രിക് ടണ്ണിന്റെ 2.52 ഇരട്ടിയാണ്. ഉക്രൈൻ യുദ്ധത്തോടെ രാജ്യാന്തര വിപണിയിൽ ഗോതമ്പിന്റെ ആവശ്യകതയും കുത്തനെ ഉയരുകയായിരുന്നു. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഉൾപ്പെടെയുള്ള സർക്കാർ ഏജൻസികളാണ് താങ്ങുവില പ്രകാരം രാജ്യത്ത് ഗോതമ്പ് സംഭരിച്ച് പൊതുവിതരണത്തിനായി നൽകുന്നത്. കോവിഡ് കാലത്ത് അവതരിപ്പിച്ച പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന പ്രകാരം ഗോതമ്പ് വിതരണം ചെയ്യുന്നുണ്ട്. സർക്കാർ സംഭരണം കുറയ്ക്കുന്നത് ആഭ്യന്തര വിപണിയിൽ വില കുതിച്ചുയരാനും ലഭ്യത കുറയാനും കാരണമാകുമെന്ന ആശങ്ക നിലനിൽക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് കയറ്റുമതി നിരോധനം ഉൾപ്പെടെയുള്ള നടപടികളുമായി കേന്ദ്ര സർക്കാർ രംഗത്തെത്തിയിരിക്കുന്നത്. 17 ഏപ്രിൽ വരെ 13,000 കോടി
രൂപയ്ക്ക് 69.24 ലക്ഷം മെട്രിക് ടൺ ഗോതമ്പ് സംഭരിച്ചതായി കേന്ദ്ര സർക്കാർ അറിയിച്ചു. മധ്യപ്രദേശ്, ഹരിയാന, പഞ്ചാബ്, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, ചണ്ഡിഗഡ്, ഹിമാചൽ പ്രദേശ്, ഗുജറാത്ത്, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിലാണ് ഗോതമ്പ് സംഭരണം ആരംഭിച്ചത്. എന്നാൽ കയറ്റുമതി വിപണിയിലെ ഉയർന്ന വില ആകർഷകമായത് ഗോതമ്പ് സംഭരണ നീക്കങ്ങൾക്ക് തിരിച്ചടിയായി. വൻകിട ഗോതമ്പ് കമ്പനികൾ കർഷകരിൽ നിന്നും ഗോതമ്പ് വാങ്ങി പൂഴ്ത്തിവയ്ക്കുകയാണ് നിലവിൽ.